ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മേക്ക് എ വിഷിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. തുടങ്ങണതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇത്രയും ലേറ്റ് ആയതിന് സോറി കേട്ടോ. വീഡിയോസൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് നിങ്ങളെയും കാണലും ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ, സാഹചര്യങ്ങൾ അനുകൂലമല്ല, അത് കാരണമാണ് വീഡിയോസൊക്കെ ഡെയിലി ഇടാത്തത്. നാളെ തൊട്ട് എപ്പോഴും രണ്ട് വീഡിയോസ് ഇടാനൊക്കെ നോക്കാം കേട്ടോ. ഫസ്റ്റ് സീൻ, എൻ്റെ ഫ്രണ്ട് നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് പോലീസുകാരവന് വെറുതെ വിടും. ലാങ്ങിൻ്റെ ചേച്ചിക്കാണെങ്കിൽ ഒരു നാണക്കേട് പോലെയൊക്കെ ആയിരിക്കും. നിരപരാധി ആയിട്ടുള്ള ഒരാളിനെ പിടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വേഗം വന്ന് അവനോട് സോറിയൊക്കെ ചോദിക്കും. എന്നിട്ട് അവൻ എല്ലാം അവളുടെ പേരൊക്കെ ചോദിക്കും. അവൾ പറയും എൻ്റെ പേര് മിങ്ങിങ് ആണെന്ന്, ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാമെന്നും പറയും. എന്നിട്ട് അവൻ അവൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു മൃഗ ഡോക്ടറാണെന്ന് പറയും. നിൻ്റെ കയ്യിൽ വല്ല പെറ്റും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി, ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ അവൻ പറയും. അവൾ പറയും അയ്യോ എൻ്റെ കയ്യിൽ പെറ്റൊന്നും ഇല്ലയെന്ന്. അവന്നിട്ട് വേഗം അവളുടെ നമ്പറൊക്കെ ചോദിക്കും. അവൾക്ക് ഫ്ലേട്ട് ചെയ്യാമെന്ന് മനസ്സിലായിട്ട് മെല്ലെ അവൾ ഒഴിഞ്ഞു മാറും. അല്ല നീ എങ്ങനെയാ പോണ്, ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്നൊക്കെ പറയും. അല്ല അല്ല എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്, ഞാൻ ബൈക്കിൽ പൊക്കോളാന്ന് പറയും. ശരി എന്നാൽ എനിക്കൊരു റൈഡ് തരുമെന്ന് അവൻ ചോദിക്കും. നീയല്ലേ പറഞ്ഞപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്തായാലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവളെ മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാൻ നിൽക്കുന്ന സമയത്ത് അവൻ വേഗം പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ ബാക്കിൽ വരും. അവൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവൻ അതിൻ്റെ ഇടയിൽ ചാടും. കിട്ടിയ ചാൻസിനാണെങ്കിൽ അവൻ നല്ലൊരു ആക്ടിങ് അങ്ങോട്ട് വിടും. അയ്യോ എൻ്റെ കാല് വേദനിക്കണേ, എൻ്റെ കാല് കുടിഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോകണേ എന്നൊക്കെ പറയും അവൻ കിടന്നിട്ട് അവിടെ. അത് കേട്ട് മിങ് മിങ് ആകെ പേടിച്ചിട്ട് താഴെ ഇറങ്ങും. ഇവനാണെങ്കിൽ വേഗം പോയി ബൈക്കിലും കയറും. നിവർത്തിയോട് കൊണ്ട് അവൾ ലാസ്റ്റ് അവനെയും കൂട്ടി അവിടെ നിന്ന് പോവും. പോണ വഴിക്കാണെങ്കിൽ ഇവൻ്റെ കൈ വെറുതെ ഇരിക്കാതെ അവളെ പോയിട്ട് ഹഗ് ചെയ്യണ പോലെയൊക്കെ പിടിക്കും. അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടാതെ മിണ്ടാതിരിക്കുന്നുണ്ടാവും. അവൾ എന്നിട്ട് ഏതോ ഒരു സ്റ്റോപ്പിലൊക്കെ കൊണ്ടുപോയി അവനെ ഇറക്കും. അവൻ പറയും എനിക്കിവിടെ ഒന്ന് ഇറങ്ങണ്ടാന്ന്. അവൾ പറയും നീ ഇപ്പോൾ ഇവിടെ ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈയിട്ട് ഒരടി കൊടുക്കും. അവൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അയ്യോ എന്ന് പറഞ്ഞ് നേരെ വിളിക്കും. അപ്പോൾ അവൻ്റെ കാലൊക്കെ ശരിയാവും. അപ്പോൾ എന്നിട്ട് അവൾ ചോദിക്കും അല്ല ഇപ്പം നിൻ്റെ കാലൊക്കെ ശരിയായോ. അയ്യോ എൻ്റെ കാല് ശരിയായിട്ടില്ല പറഞ്ഞിട്ട് പിന്നെയും അവൻ പൊക്കി തന്നെ പിടിക്കും. ഇത് ഏത് സ്ഥലം, ഞാനിവിടെയല്ലോ പറഞ്ഞെന്നൊക്കെ ചോദിക്കും അവൻ. അപ്പം മിങ് മിങ് പറയും നീ ഇവിടെ നിന്നോ, ഇപ്പോൾ ബസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഇണ്ടാതെ അവിടെ നിന്ന് എസ്കേപ്പ് പിടിക്കും. അവനാണെങ്കിൽ കുറേ നേരം ബസ് കത്ത് നിൽക്കുമെങ്കിലും ഒരൊറ്റ ബസ് പോലും ആ വഴിക്ക് വരുന്നുണ്ടാവില്ല. സ്റ്റോപ്പിൽ പോയി നോക്കണ സമയത്തായിരിക്കും ആ സ്റ്റോപ്പിൽ ഇപ്പോൾ ബസ് നിർത്തി വെച്ചിരിക്കുകയായിരിക്കും. അത് കണ്ടപ്പോൾ അവൻ ആകെ ടെൻഷനാകും. അവൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോകും. കുറേ നടന്ന് നടന്ന് നടന്നിട്ട് അവർ ബൂത്ത് പോലുള്ളൊരു സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് ചെയ്യാൻ കോൾ ചെയ്യും. ചെയ്യാന്ന് വിളിക്കണ സൗണ്ട് കേട്ടിട്ട് തന്നെ ചെയ്യാൻ അവൻ്റെ കോള് കട്ട് ചെയ്ത് വിടും. പിന്നെയും അവൻ കഷ്ടപ്പെട്ട് വിളിക്കുമെങ്കിലും ചെയ്യെടുക്കും. ചെയ്യെടുത്തിട്ട് പറയും ചെയ്യാൻ കട്ട് ചെയ്യല്ലേ, ഞാനൊരു സീരിയസ് ആയിട്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാനൊരു ടണലിൻ്റെ അടുത്താണ്, എന്നെ വന്ന് രക്ഷിക്കും, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, വേഗം വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. ഞാനിപ്പോൾ എങ്ങനെ വരാം, നീ ഒരു ക്യാബ് എടുത്ത് ബുക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. ക്യാബൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഫോൺ ഇപ്പോൾ ഡെഡാ. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കാർ അവിടെ ഉണ്ടാവും, അതിലൊരു സ്പെയർ കീ ഉണ്ടാവും, നീ അതെടുത്തിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറയും. എനിക്ക് ലൈസൻസ് പോലും ഇല്ല, ഞാനെങ്ങനെ വരിക. നീ ഇപ്പോൾ ആണെങ്കിൽ നിൻ്റെ ബന്ധം അവസാനിപ്പിക്കുന്ന അവൻ പറയും. ഹീറോയ്ക്കാണെങ്കിൽ വേറെ വഴിയൊന്നുമില്ലാണ്ട് അവൻ പോകാമെന്ന് തീരുമാനിക്കും. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവൾ ചോദിക്കും ഞാനും വരട്ടെ എന്ന്. ഏയ് നീ വരണ്ടെന്ന് അവൻ പറയും. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ കണ്ണ് വേഗം ഗോൾഡ് ഫിഷിലേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ ഹീറോ പറയും ആ വന്ന് വന്ന് കുഴപ്പമൊന്നുമില്ല, നീ വന്നോന്ന്. ഇവർ രണ്ടുപേരും ആണെങ്കിൽ കാറിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഹീറോയിൻ പറയും ആ വണ്ടീനെ ചേസ് ചെയ്യ്, ആ വണ്ടീനെ ചേസ് ചെയ്യ് എന്നൊക്കെ പറയുന്നുണ്ടാവും. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉറുമ്പ് പോണ പോലെ ഇങ്ങനെ മെല്ലെ പോവായിരിക്കും. അങ്ങനെ അവൻ എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തും. അവനാണെങ്കിൽ ഇവരെ കണ്ടപ്പോൾ നല്ല സന്തോഷമാവും. എന്നിട്ട് ഓടി വന്നിട്ട് വേഗം ഞാൻ തന്നെ കാർ ഓടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കാറിലിരിക്കുന്ന സമയത്ത് കാർ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ആവും. ഇനിയിപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് മെക്കാനിക്കൽ ഷോപ്പിലൊക്കെ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് അവർ പറയും നിങ്ങൾ ആ സ്ഥലത്താണോ, അവിടേക്കൊന്നും ഇപ്പോൾ വരാൻ പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ ടണൽ കുറച്ച് കഴിഞ്ഞ് ക്ലോസ് ആവും, നിങ്ങൾ വേഗം തന്നെ അതിൻ്റെ എൻഡിലേക്ക് വന്നു, ഞങ്ങൾ അവിടെ നിൽക്കാമെന്നൊക്കെ അവർ പറയും. പിന്നെ വേറെ വഴിയൊന്നുമില്ലാതെ ഹീറോയും ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ വണ്ടി ഇരുന്ന് തള്ളുന്നുണ്ടാവും. ഹീറോയിനാണെങ്കിൽ സുഖിച്ച് ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഫ്രണ്ട് ചോദിക്കും അല്ല നീ ഇപ്പോൾ കുറേ ആയല്ലോ ഇവളെയും വിളിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്, നിനക്ക് എന്തെങ്കിലും ഇവളടുത്തൊരു ഫീലിങ്സ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ ചോദിക്കും. അപ്പോൾ അവൻ പറയും ഓ പിന്നെ നിന്നെ പോലെ കോഴിയൊന്നുമല്ല ഞാൻ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പോൾ എങ്ങനെ ഇവിടെ എത്തി? അല്ലടാ എന്നൊരു പെൺകുട്ടി ചതിച്ചതാണ്, ഞാൻ വിചാരിച്ച അവളൊരു പാവമാണെന്ന്, ലാസ്റ്റ് എന്നെ അവൾ ഇവിടെ കൊണ്ടുവരുത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. അല്ല നിൻ്റെ കയ്യിലിരിപ്പിനത്തൊക്കെ കിട്ടണം എന്നൊക്കെ അവൻ പറയും. ഹീറോയിനാണെങ്കിൽ വണ്ടി കളിച്ച് കളിച്ച് ബ്രേക്ക് അങ്ങിട്ടിടും. ഇവർ രണ്ടുപേരാണെങ്കിൽ വേഗം വീഴുകയും ചെയ്യും. ഇവളെ ഇരുത്തി ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഹീറോ വേഗം പോയിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കും. പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ടും ഹീറോയിനും പോയിട്ട് ഇരുന്ന് തള്ളുന്നുണ്ടാവും.
ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇന്ന് തള്ളുമായിരിക്കും, ഹീറോയിനാണെങ്കിൽ വെറുതെ വിരൽ മാത്രം വെച്ചിങ്ങനെ തള്ളുന്നുണ്ടാവും. അവളാണെങ്കിൽ വലിയ പണിയൊന്നും എടുക്കുന്നുണ്ടാവില്ല. കുറേ നേരം അവൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഫ്രണ്ടിനെ ദേഷ്യം വന്നി ഇവിടെ ഫുള്ളും കള്ളത്തരാ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചീത്ത പറയും. ഇനി എനിക്ക് തള്ളാനൊന്നും കഴിഞ്ഞാൽ അത് എത്ര നേരം കിടന്ന് തള്ളണം എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്ന് നിലവിളിക്കുന്നുണ്ടാവും. ഇപ്പം നോക്ക്, ഞാൻ നിൻ്റെ വെയിറ്റും കൂടി ഇരുന്ന് തള്ളുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. പിന്നെ ഞാനൊക്കെ തള്ളുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയും പറയും. നുണച്ചി നുണ പറയില്ലെന്നൊക്കെ പറയും അവൻ. ആ സമയത്ത് ഹീറോ പറയും, നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഹീറോയിൻ ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്തിരുന്ന് കളിയാക്കുന്നുണ്ടാവും, അയ്യേ നോക്ക് നിന്നെ അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഹീറോ പറയും, ഞാൻ അവനെ പറഞ്ഞതല്ല നിന്നെ പറഞ്ഞതെന്ന്. അവളാകെ ചമ്മി പോവും. പിന്നെ അവർ രണ്ടുപേരും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്താണ് നമ്മുടെ ഹീറോയിന് ഒരു ബുദ്ധി തോന്നുക. അവളാണെങ്കിൽ ആ ഫ്രണ്ടിനെ പഠിക്കാൻ വേണ്ടിയിട്ട്, അയ്യോ അവിടെ നോക്ക് നോക്ക് അവിടെ ഒരു പ്രേതം പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളുന്നുണ്ടാവും. പിന്നെ വെറുതെ തള്ളണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വേഗം തിരിഞ്ഞു നോക്കണ സമയത്ത് അവളാണെങ്കിൽ വാലൊക്കെ വെച്ചിട്ട് അവനെ പീഡിപ്പിക്കും, അയ്യോ പ്രേതം വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വേഗം ഓടി കാറിക്കനെ പോകും. ചെയ്യാൻ ഞാൻ ഇനി വണ്ടി തള്ളിയില്ല നോക്ക് എനിക്ക് പേടിയാവുണ്ട് ഇവിടെ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ലാസ്റ്റ് ഒരു വഴിയില്ലാണ്ട് ഹീറോയും ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ കാറ് തള്ളി 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 ആ ടണലിൻ്റെ അറ്റത്തേക്ക് എത്തും. പിന്നീടുള്ള സീൻ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റലിലുള്ള ഒരു സീനാണ്. ആ സമയത്ത് അവൻ പറയും, നിന്നെന്തായാലും സമ്മതിക്കണം, നീ വന്ന കാരണം ചെയ്യാനിപ്പോൾ നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ കിടന്നിങ്ങനെ പൊക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ അതൊന്നും മെയിൻ്റ് ചെയ്യാതെ അവിടെയുള്ള സാധനങ്ങളൊക്കെ നോക്കി നോക്കി നിൽക്കുകയായിരിക്കും. നീ ഇവിടെ വന്നിരുന്ന് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വേഗം പിടിച്ചിരുത്തും. അപ്പോൾ ഹീറോയിൻ പറയും, അല്ല നീ ഹീറോയിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ, എന്നിട്ട് നിനക്കെന്താ അവൻ്റെ വിഷിൻ്റെ കാര്യം പോലും അറിയാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ചോദിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അറിവിൽ അവൻ ഇത്ര കാലമായിട്ട് ഒരു വിഷ് പോലും ഇല്ല, എനിക്കത് ഉറപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. എന്തായാലും നിൻ്റെ വീട്ടിൽ പോണ കാര്യം ഇത്തിരി സംശയമാണെന്നൊക്കെ പറയും അവൻ. അപ്പോൾ ഹീറോയിനാണെങ്കിൽ നല്ല ടെൻഷനാവും, എന്തായാലും എൻ്റെ ബുദ്ധിയൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ ആലോചിച്ച് വെക്കുന്നുണ്ടാവും. പിന്നീട് നമ്മുടെ ഹീറോ വേഗം ലാപ്ടോപ്പ് എടുത്ത് തുറന്നു നോക്കുന്ന സമയത്ത് ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഒരു ലെറ്റർ ഉണ്ടാവും. നോക്കണ സമയത്ത് നമ്മുടെ ഹീറോയിൻ എഴുതിയതായിരിക്കും അത്, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നോ ഇല്ലെങ്കിൽ നിൻ്റെ ഗോൾഡ് ഫിഷ് എടുത്ത് ഞാൻ വെള്ളത്തിലിടുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണിയായിരിക്കും അതിലുണ്ടാവുക. ഹീറോ ആണെങ്കിൽ വേഗം ഓടിപ്പിടിച്ച് വന്ന് നോക്കണ സമയത്ത് ഹീറോയിനാണെങ്കിൽ ആ ഗോൾഡ് ഫിഷ് പിടിച്ച് വെള്ളത്തിൽ ഇടാൻ വന്ന് നിൽക്കണ പോലെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഹീറോയിൻ പറയും, എനിക്കെന്തായാലും ഇപ്പം നല്ല വിശക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. നിനക്ക് വിശക്കുണ്ടെങ്കിൽ എൻ്റെ കൂടെ വായോ, ഞാൻ നിനക്ക് കടയിലൊക്കെ പോയിട്ട് ഫുഡ് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. എനിക്ക് ഫുഡൊന്നുമല്ല വേണ്ട, എനിക്ക് എൻ്റെ വിഷാ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പറയും. ഇപ്പം നീ വിഷ് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം ഈ ഗോൾഡ് ഫിഷ് ഈ കുളത്തിൽ കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭീഷണിപ്പെടുത്തും. അപ്പോൾ അവൻ പറയും, എനിക്കൊരു വിഷുമില്ല എന്ന്. ശരി എന്നാൽ ഞാൻ പറയണ പോലെ നീ കേട്ടാൽ മതി, നീ കണ്ണടച്ച് നിൽക്കുന്നൊക്കെ പറയും. അവനാണെങ്കിൽ അതേപോലെ കണ്ണടച്ച് നിൽക്കും. ഇവളാണെങ്കിൽ പുറകിൽ പോയിട്ട് വേഗം തള്ളിയിടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ കറക്റ്റ് സമയത്ത് കണ്ണ് തുറന്നത് മാറുകയും ചെയ്യും. എന്നിട്ട് ഇവളായിരിക്കും ലാസ്റ്റ് കുളത്തിൽ വീഴുക. കിട്ടിയ സമയത്താണെങ്കിലോ ഹീറോ വേഗം പോയിട്ട് ആ ഗോൾഡ് ഫിഷൊക്കെ എടുത്തിട്ട് പോയിട്ട് അവൻ്റെ വീട്ടിലേക്ക് നടക്കും. ഹീറോയിൻ ആണെങ്കിൽ കുളത്തിൽ കിടന്നിട്ട് എന്നെ രക്ഷിക്ക് ചെയ്യാൻ എന്നെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കും. ഹീറോ ആണെങ്കിൽ അതൊന്നും മെയിൻ ചെയ്യാതെ അവൻ മിണ്ടാതെ നടക്കും. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ സൗണ്ടൊന്നും കേൾക്കാണ്ടാവില്ല. അവളാണെങ്കിൽ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഹീറോ ആണെങ്കിൽ അത് വേഗം കണ്ടിട്ട് അവളെ പോയി രക്ഷിച്ചെടുത്തോണ്ട് വരും. പിന്നെ നോക്കുന്ന സമയത്ത് ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ ബാക്കിൽ നടന്നിട്ട് സോറിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി വിഷു ചോദിച്ചതാ, അതിനുവേണ്ടി മാത്രം ഞാനിങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ബാക്കിൽ തന്നെ നടക്കും. പിന്നീട് ഹീറോ പറയും, അല്ല നീ എത്ര അപകടം പിടിച്ച കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇരുന്ന് ചീത്ത പറയും. അവളാണെങ്കിൽ വല്ലാതെ സെഡായി പോവും. ഹീറോ ആണെങ്കിൽ മേല നീ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വാൺ ചെയ്യും. ശരി എന്തായാലും നീ ഈ തണുത്ത് വിറച്ച് നിൽക്കണ്ട, വേഗം പോയി കുളിച്ചിട്ട് വായോ, ഇല്ലെങ്കിൽ നിനക്ക് വെയ്യാതാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. കുളിക്കേ, അത് പറഞ്ഞ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ചോദിക്കും. അപ്പോൾ ഹീറോ വേഗം പോയിട്ട് ബാത്റൂമിലുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കും. അവളാണെങ്കിൽ അതൊക്കെ പേടിച്ചിട്ട് ഒരു ഭാഗത്ത് പോയി നിൽക്കും. ആ സമയത്ത് ഹീറോ ചോദിക്കും, ഇതെന്താ നീ ഇവിടെ നിൽക്കണേ? അപ്പോൾ അവൾ പറയും, എനിക്ക് ഈ വെള്ളമൊക്കെ കാണുമ്പോൾ പേടിയാവണോ എന്നൊക്കെ പറയും. അപ്പോൾ ഹീറോ ആണെങ്കിൽ വേഗം ഒരു ബുദ്ധിയൊക്കെ പ്രയോഗിച്ചിട്ട് ഒരു ലൂഫിയൊക്കെ എടുത്തിട്ട് വന്ന് ഇങ്ങനെ കളിച്ച് 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 അവളെ ലാസ്റ്റ് കുളിപ്പിക്കും. അവളെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്തോ ഒരു ബുക്ക് നോക്കി നിൽക്കുകയായിരിക്കും. ആ ബുക്ക് കാണുന്ന സമയത്ത് അവൻ എന്തൊക്കെയോ ഐഡിയകൾ തോന്നും.
അപ്പം ഹീറോ അവൾ വരുന്ന സമയത്ത് പറയും, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, എന്തായാലും നീ ഇവിടെ താമസിച്ചോ, അതൊന്നും കുഴപ്പമില്ല, കോൺട്രാക്ട് അത് പ്രകാരം മാത്രം നീ ഇവിടെ താമസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. അവളാണെങ്കിൽ അവന് പറയാൻ പോലും അവസരം കൊടുക്കില്ല, വേഗം ആ പേപ്പറൊക്കെ തട്ടിപ്പറിച്ചിട്ട് എന്താന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടാവും. അതിൽ ഫസ്റ്റ് ഉണ്ടാവുക നീ ഇവിടെയൊന്നും ഡ്രസ്സൊന്നും ഇല്ലാതെ നടക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂളായിരിക്കും. സെക്കൻഡ് ഉണ്ടാവുക എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ നീ സെറ്റാക്കി തരരുതെന്ന് പറഞ്ഞിട്ടുള്ള റൂളായിരിക്കും. മൂന്നാമത്തെ ഉണ്ടാവുക നീ ഡേഞ്ചറായിട്ട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള റൂളായിരിക്കും. അങ്ങനെ മൂന്നാല് റൂളൊക്കെ അവൻ അങ്ങനെ പറയും. അപ്പോൾ അവൾ പറയും, അല്ല എനിക്കിതിൽ കുറച്ച് ആഡ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയും. ശരി എന്താ പറയ്, ആ എന്തായാലും കേൾക്കട്ടെ. എനിക്ക് ഫസ്റ്റ് നല്ലൊരു ഫുഡ് വേണം, രണ്ടാമത് ഡെയിലി നീ എൻ്റെ അടുത്ത് ഒരു വിഷയമെങ്കിലും പറഞ്ഞിരിക്കണം, മൂന്നാമത് ഈ കടുന്നല്ല് കുത്തിയ പോലുള്ള മുഖം വെക്കാതെ നീ കുറച്ചെങ്കിലും ചിരിക്കുകയെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയും. അയ്യേ ഈ മൂന്നാമത്തെ ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. ശരി എന്നാ വേണ്ട, എന്നാ ഞാൻ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭീഷണിപ്പെടുത്തും. വേണ്ട വേണ്ട ഞാൻ ചിരിക്കാം എന്നൊക്കെ അവൻ പറയും. ലാസ്റ്റ് അവൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് അവളുടെ പേരൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്ന് എഴുതാൻ നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് ഹീറോ പറയും, ഒരു കാര്യം ചെയ്യേ, നീ ഇത്ര വലിയ പേരും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഞാൻ നിനക്ക് ചെറിയൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് മതി ഇനി നിനക്ക് എന്നൊക്കെ അവൻ പറയും. ഇനി മുതലേ നിൻ്റെ പേര് ശീശു ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും. എനിക്ക് ഈ പേരൊന്നും വേണ്ട, എനിക്കെന്തായാലും നല്ല പേരുണ്ടല്ലോ, ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയും. വേണ്ട വേണ്ട ഇത് വലിയൊരു പേരാണ്, അതെന്തായാലും നിനക്ക് വേണ്ട, നിനക്ക് ഈ പുതിയ പേരാണ് മാച്ച് എന്നൊക്കെ പറയും. ശരി എന്താ അതിൻ്റെ അർത്ഥം? അതൊരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറിൻ്റെ പേരാണ്, ആ പേരെന്തായാലും നിനക്ക് നന്നായി ചേരും, അയാൾ നിന്നെ പോലെയുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. അതൊക്കെ സമ്മതിച്ചിട്ട് ലാസ്റ്റ് ഹീറോയിൻ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും. പിറ്റേ ദിവസം ലൈബ്രറിയിൽ പോണ സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നീ സ്മൈൽ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തും. അവനാണെങ്കിൽ വേണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചിരിക്കും. ആ സമയത്തായിരിക്കും അവിടേക്ക് ലാങ് വരുന്നുണ്ടാവുക. ലാങ്ങിനെ കാണുമ്പോൾ ഹീറോയിന് നല്ല സന്തോഷമാവും. ഹായ് എൻ്റെ പേര് ശീശു ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് അവൻ ലാങ് പറയും, അവളാണെങ്കിൽ ശീശു എന്ന് പറയും. അങ്ങനെ ലാസ്റ്റ് അവർ പറഞ്ഞ് പറഞ്ഞ് മാറി മാറി പറഞ്ഞ് കളിക്കും. അപ്പോൾ ലാങ് പറയും, ഇതെന്തിനാ വെറുതെ റിപ്പീറ്റ് പറയണതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, അല്ല ലാങ് നിനക്കെന്താ ക്ലാസ്സില്ലേ, പൊക്കോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. ആ സമയത്ത് ലാങ് പിന്നെ അവൻ്റെ പേര് പറഞ്ഞിട്ട് ക്ലാസ്സിൽ പോകേണ്ട മടുക്കി അവൻ പിന്നെയും പറഞ്ഞ് പറഞ്ഞ് കളിക്കും. ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിൻ്റെ റൂമിൽ പോയിട്ട് ഇവനെന്തെങ്കിലും വിഷുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമൊക്കെ ഇങ്ങനെ ഇരുന്ന് തപ്പും. ആ സമയത്ത് അവൾക്കൊരു ഡയറിയൊക്കെ കിട്ടും, അതിങ്ങനെ വായിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഹീറോ അവിടേക്ക് വരും. അവനത് കാണുന്ന സമയത്ത് നല്ല ദേഷ്യം വരും. നീ ഇപ്പോൾ പുറത്ത് പോക്കോന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് പുറത്താക്കും. എന്നിട്ട് അവൻ ആ ഡയറിയൊക്കെ എടുത്തിട്ട് അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. പുറത്താക്കിയ സങ്കടത്തിലാണെങ്കിൽ അവൾ ഇവനാണെങ്കിൽ ഒരു വിഷും പറയില്ല, ഞാനിപ്പോൾ എങ്ങനെ എൻ്റെ വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടത്തിൽ നടക്കുകയായിരിക്കും. ആ സമയത്ത് അവൾ കറക്റ്റായിട്ട് ആ അങ്കിളിനെ കാണും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി സംസാരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവളുടെ സങ്കടങ്ങളൊക്കെ പറയും. ഈ ചെയ്യാനാണെങ്കിൽ ഒരു വിഷു പോലും ഇല്ല, ഞാനിപ്പോൾ എങ്ങനെ വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ചോദിക്കും. അല്ല അങ്കിളെ എനിക്കിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ലേ? അതൊന്നും എന്തായാലും നടക്കില്ലേ മോളെ, നീ എന്തായാലും കുറച്ച് കാലം വെയിറ്റ് ചെയ്യ്, ഈ മനുഷ്യന്മാർക്ക് അത്ര പെട്ടെന്ന് വിഷയില്ലായിക്കൊന്നും ഉണ്ടാവില്ല, അവർക്ക് എന്തായാലും ഒരിക്കൽ വിഷു വരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. നമുക്ക് എന്തായാലും കുറച്ച് കാലം വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയും അങ്കിള്. ഞാൻ ചെയ്യാൻ്റെ ഡയറി നോക്കിയപ്പോൾ അവൻ എന്നെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിളിനോട് പറയും. മോളെ നമ്മൾ ഈ പൂച്ചകളെ പോലെയല്ല മനുഷ്യന്മാർ, നമ്മളകത്ത് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കണ കാര്യങ്ങളൊന്നും മനുഷ്യന്മാർ ചെയ്യില്ല. അവർ ഹൈഡ് ചെയ്ത് വെക്കുക, അവർ രഹസ്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കണത് ഈ ഡയറിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കും. ആ ചെയ്യാൻ എൻ്റെ പേര് മാറ്റി, എനിക്ക് എൻ്റെ പഴയ പേര് തന്നെയായിരുന്നു ഇഷ്ടം, ഛേ ഇതൊരു പൊട്ട പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയും. ഷേ ഈ ശീശോ ഒരു രസമില്ല എന്നൊക്കെ അവൾ പറയും. എന്തായാലും ഇത്ര വലിയ പേരൊന്നും വേണ്ട മോളെ, ഈ പേരന്നെയാണ് നിനക്ക് നല്ലത്, ശീശോ അത് നല്ല പേരന്നെയാണ് എന്നൊക്കെ പറയും അങ്കിള്. നമ്മളെന്തായാലും സ്വന്തമായിട്ട് പേരൊന്നും ഇവിടെ തിരഞ്ഞെടുക്കാനൊന്നും പറ്റില്ല, ആരെങ്കിലും തിരഞ്ഞെടുക്കണ പേര് മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിള് പറയും. അത് എത്ര നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും സമൂഹത്തിൽ അത് മാത്രമേ നിനക്കുണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. പിന്നീട് നമ്മുടെ മിങ്മിങ് ആണെങ്കിൽ ഒരു പട്ടിക്കുട്ടീനെയൊക്കെ വാങ്ങിയിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ ആ നഴ്സ് പറയും, ഇതിനെന്തായാലും വാക്സിൻ അടിക്കണം, അടുത്തൊരു മൃഗാശുപത്രി ഉണ്ട് അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുക്കും. മിങ്മിങ് ആണെങ്കിൽ പോണതോ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റലിലായിരിക്കും. ഹോസ്പിറ്റലിലാണെങ്കിൽ എത്തുന്ന സമയത്ത് ഫ്രണ്ടിനാണെങ്കിൽ അവളെ മനസ്സിലാവുമെങ്കിലും അവൻ മിണ്ടാതെ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അവൻ പറയും, ഈ നായ്ക്കുട്ടീനെ എടുത്തിട്ട് ഈ ബെഞ്ചിലേക്കൊന്ന് കയറ്റി വെച്ചേ, ഇതിന് ഇവിടെ നിന്നാലേ വാക്സിൻ അടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും.
ആ പട്ടിക്കുട്ടീനെ എടുത്തു വെക്കാൻ കുറേ സാഹസങ്ങളൊക്കെ നോക്കുമെങ്കിലും അവൾക്കത് പറ്റുണ്ടാവില്ല. അപ്പം അവള് പറയും, എനിക്കിത് എടുക്കാൻ പറ്റണില്ല എന്ന്. ഇതുപോലും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ നായ്ക്കുട്ടികളെയൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചീത്ത പറയും. എനിക്കിതിൻ്റെ പേടിയാണ്, ഞാൻ എൻ്റെ അനിയന് വേണ്ടി വാങ്ങിയതാന്ന് പറഞ്ഞിട്ട് അവള് പറയും. എന്നിട്ട് അവൻ പോയിട്ട് വാക്സിനൊക്കെ വെച്ച് കൊടുക്കും. ആ സമയത്താണ് മിങ് മിങ് നോക്കണ സമയത്ത് അവനെ മനസ്സിലാവുക. ഓ, നീയാണോ, നിൻ്റെ കാൽവേദനയൊക്കെ മാറിയോ എന്ന് പറഞ്ഞിട്ട് അവള് ചോദിക്കും. മാറി മാറി, നീ അന്ന് എന്നെ നല്ല ഹെൽപ്പായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാരണം എനിക്ക് വേഗം മാറിയെന്നൊക്കെ പറയും അവൻ. അപ്പം അവൻ ചോദിക്കും, അല്ല നിനക്ക് ഇത്ര പേടിയായിരുന്നോ പട്ടിക്കുട്ടികളെ എന്ന് ചോദിക്കും. ആ സമയത്ത് അവൾ പറയും, നീ എൻ്റെ കാര്യമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നീ വേറെ ഗേൾസിൻ്റെ കാര്യമൊക്കെ പോയി ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയും. ഞാനിപ്പോൾ വേറെ ഗേൾസിൻ്റെ കൂടെ ഒന്നും നടക്കണില്ല, നീ അന്ന് എനിക്കൊരു പാഠം പഠിപ്പിച്ചു തന്നില്ലേ, അതെനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ അവൻ പറയും. അത് കാരണം ഞാൻ നന്നായി എന്നും പറയും. ശരി, എന്തായാലും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് മിങ്മിങ് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കും. ആ സമയത്താണെങ്കിൽ അവൻ വേഗം പോയിട്ട് പറയും, ആ നമ്മളിനി വീണ്ടും കണ്ടുമുട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയും. മിങ്മിങ് ആണെങ്കിൽ മെയിൻ്റ് ചെയ്യാതെ മിണ്ടാതെ പോവും. ഈ ഫ്രണ്ടാണെങ്കിൽ വേഗം റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് മിങ്മിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യും. ഹീറോയിൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അങ്കിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അങ്കിൾ പറയുന്നുണ്ടാവുക, ഈ മനുഷ്യന്മാരൊക്കെ കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല, പുറത്ത് വേറൊരു സ്വഭാവവും അകത്ത് വേറൊരു സ്വഭാവവും ആയിരിക്കും എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഇവരുടെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, നീ എന്തായാലും കുറച്ചു കാലം വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയും അങ്കിൾ. അതൊക്കെ ആലോചിച്ച് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് എന്തൊരു സ്മെല്ല് വരും. നോക്കണ സമയത്ത് അതൊരു ബിയർ ഷോപ്പിൻ്റെ സ്മെല്ലായിരിക്കും. അവളാണെങ്കിൽ വേഗം നോക്കിയിട്ട്, ഹായ്, ഈ ജ്യൂസ് നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഒരേ കുടിയായിരിക്കും. കുറേ നേരം കുടിച്ച് കുടിച്ച് കഴിയുന്ന സമയത്ത് അവളുടെ വാലും ചെവിയെല്ലാം ഇങ്ങനെ പുറത്ത് വരും. അവളാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന് കുടിച്ചുകൊണ്ടേയിരിക്കും. കുറേ നേരം കഴിഞ്ഞ് കുറേ ഡാൻസും പാട്ടും ഒക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവളോട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അവളാണെങ്കിൽ അവരുടെ കൂടെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവളുടെ ചെവി കണ്ടിട്ട്, ഹായ്, ഈ എഫക്റ്റ് നന്നായിട്ടുണ്ടല്ലോ, ചെവി പോലെ പൂച്ചക്കുട്ടികളുടെ എന്നൊക്കെ പറയും. ഇത് എഫക്റ്റല്ല, നിൻ്റെയിലുള്ളതാന്ന് പറയും. അപ്പോഴായിരിക്കും അവൾ ശ്രദ്ധിക്കുക. അവളാണെങ്കിൽ അത് കാണുമ്പോൾ വേഗം ഓടിപ്പോവും. അവിടെ ഉണ്ടായിരുന്ന പയ്യന്മാരാണെങ്കിലോ ഇവളോടുന്നു കണ്ടിട്ട് ഇവളുടെ ബാക്കിൽ തന്നെ ഓടിപ്പോവും. ഇവളാണെങ്കിൽ എവിടെ പൊളിയാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബൂത്തിൽ പോയി ഒളിഞ്ഞു നിൽക്കും. ആ സമയത്ത് ഈ പയ്യന്മാരൊക്കെ കൂടി അവളെ തപ്പി 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 അവളടുത്ത് വരാൻ നിൽക്കണം. അവളടുത്ത് വരാൻ നിൽക്കും. ആ സമയത്ത് കറക്റ്റായിട്ട് ആരും ഇങ്ങനെ വാതിൽ തുറക്കും. ഇവളാണെങ്കിൽ ഞെട്ടിത്തരിച്ചിങ്ങനെ നോക്കിയിരിക്കും. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ചാനൽ ഇഷ്ടപ്പെട്ട മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്.